ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റഞ്ജാസ് കിച്ചണിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, സൗദി വിസ സ്റ്റാമ്പിങ്ങിനായി VFS പോയ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നമ്മൾ 5:30-ക്കാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. സുബഹ് നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 9:30-നാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാളിനടുത്തുള്ള VFS നമ്മൾ പോയത്. അവിടെ 8:30 ആകുമ്പോഴേക്ക് തന്നെ എത്തിയിരുന്നു. നമ്മൾ പോകുമ്പോൾ അവിടെ ഓപ്പൺ ആയിരുന്നില്ല, നമ്മളോട് താഴെ പോയി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ നമ്മളെ വിളിച്ചു. 8:30, 8:30, 9:30 അവരെയാണ് ആദ്യം വിളിച്ചത്. ഫാമിലി വിസയാണ്, എൻ്റെ ബ്രദറിൻ്റെ ഇതിലാണ് വിസ എടുത്തത്. വിസ കിട്ടിയ ഉടനെ തന്നെ നമ്മളെ അടുത്തുള്ള ട്രാവൽസിൽ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് പറഞ്ഞു ഈ വിസ അടിക്കാൻ വേണ്ടി കഴിയുകയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ പാസ്പോർട്ടിലും അക്കാമയിലും അവൻ്റെ പേര് മാത്രമേ ഉള്ളൂ, സർനെയിം ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പാസ്പോർട്ടിൽ സർനെയിമും പേരുമെല്ലാം ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നെയിമിൽ ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അതിനുശേഷം 2-3 ട്രാവൽസിൽ ആദ്യം കൊണ്ടുപോയി, അതേപോലെ കണ്ണൂർ 2 വലിയ ട്രാവൽസിലും കൊണ്ടുപോയി. ട്രാവൽസിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പോയപ്പോഴെല്ലാം പറഞ്ഞു ഈ വിസ നിങ്ങൾക്ക് അടിച്ചു കിട്ടുകയില്ല, നിങ്ങൾ പോകേണ്ട, അപ്പോയിൻമെൻ്റ് എടുക്കുകയും വേണ്ട എന്ന്. അഥവാ നിങ്ങൾ പോയാലും തിരിച്ചു വരികയുള്ളൂ, ശരിയാവുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള ഒരു ട്രാവൽസിൽ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു. നമ്മൾക്ക് തന്നെ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ നമ്മൾ അതിന് മെനക്കെട്ടില്ല. ട്രാവൽസിൽ നിന്ന് തന്നെ 250 രൂപ കൊടുത്ത ഒരാൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു തരും. നമ്മൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, 5-10 ആളെ ഉണ്ടായിരുന്നുള്ളൂ. എത്രയും കഴിയുന്നതും രാവിലെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി നോക്കുക, രാവിലത്തെ സമയം നോക്കുക എന്നാൽ നല്ലതാണ്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. 250 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തത്. ഒരാൾക്ക് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത്. 3500 രൂപ കൊടുത്താൽ പിറ്റേന്ന് തന്നെ അപ്പോയിൻമെൻ്റ്. പിന്നെ അങ്ങനെ നമ്മൾ എടുത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ യൂട്യൂബിലെല്ലാം കുറച്ച് സെർച്ച് ചെയ്തു. അന്നേരം അവരെല്ലാം പറയുന്നത് ഇങ്ങനെ സർനെയിമോ എസ്പെല്ലിയും വ്യത്യാസമെല്ലാം ഉണ്ടായാൽ ശരിയാവുമല്ലോ, മടങ്ങി വരികയോ ചെയ്യൂ എന്നാണ്. പിന്നെ ഒരാൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പോയിക്കോ, ക്യാഷ് കൊടുത്താൽ ഒരുപക്ഷെ ശരിയാകുമെന്ന്. ചില ആൾക്കാർ പറഞ്ഞു നോട്ടറി വക്കീലിൻ്റെ അടുത്ത് പേപ്പറാക്കിയാൽ ശരിയാകുമെന്ന്. പിന്നെ നമ്മൾ വരുന്നിടത്ത് വരട്ടെ എന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി എല്ലാം ഉംറക്ക് പോകുന്നുണ്ട്, ഇത് ശരിയായില്ലെങ്കിൽ ഉംറ വിസ എടുത്ത് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അപ്പോയിൻമെൻ്റ് കിട്ടിയ 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം VFS പോയി. ആരൊക്കെയോ പറഞ്ഞു 2 ആൾക്ക് 2 അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന്. 9:30-നാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി താഴത്തെ കൗണ്ടറിലാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ ഇങ്ങനെ കുറേ കൗണ്ടറുണ്ട്, 2-ാമത്തെ കൗണ്ടറിലേക്കാണ് ഞാൻ പോയത്. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ആ അപ്പോയിൻമെൻ്റ് തന്നെ എല്ലാം ഉണ്ട്. പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, വിസ അടിക്കാനാണെന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ അതേ സൈസ് ഫോട്ടോ തന്നെ എടുത്തു തരും. പഴയ പാസ്പോർട്ട്, പുതിയ പാസ്പോർട്ട്, ക്യാഷ്, വിസ കോപ്പി, പിന്നെ വിസ നമുക്ക് കൊടുത്തേക്കുന്നവരുടെ അക്കാമയും അവരുടെ പാസ്പോർട്ട് കോപ്പിയും അതെല്ലാമാണ് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ അപ്പോയിൻമെൻറ്റും. പഴയ പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി മറക്കരുത്, അത് നിർബന്ധമാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവിടെ ഉള്ളവരുടെ സ്വഭാവവും പെരുമാറ്റവും വളരെ നന്നായിരുന്നു. നമ്മളെ ടോക്കൺ വിളിച്ച ഉടനെ തന്നെ സമയമാണ് വിളിക്കുക, 8:30, 9:30 അങ്ങനെയാണ് വിളിക്കുക. നമ്മളെ ടോക്കൺ വിളിച്ച ഉടനെ തന്നെ അവരതെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ അങ്ങോട്ട് കടത്തിവിടും. നമ്മുടെ ടോക്കൺ വിളിച്ച് അതിനുള്ളിലേക്ക് കടത്തിവിടുമ്പോൾ തന്നെ നമ്മളെ ബോഡിയും നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തിട്ടേ അതിനുള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ കൗണ്ടറിലേക്ക് പോകുക. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 2-ാമത്തെ കൗണ്ടറിലാണ് പോയതെന്ന്. അവിടെ നിന്നാണ് ഇത് നമ്മൾ കൊണ്ടുപോയതെല്ലാം ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുപോയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ടും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോ അക്കാമി എല്ലാം ചെക്ക് ചെയ്യുക. ഉമ്മാക്ക് പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പാസ്പോർട്ടിൽ ഉമ്മാൻ്റെ സർനെയിം ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ പേരുമുണ്ട്, അതേപോലെ തന്നെ സ്പെല്ലിങ് ചെറിയ വ്യത്യാസമുണ്ട്, അത് ഉച്ചാരണശേഷി ശരിയായതുകൊണ്ട് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സർനെയിമിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞില്ല. എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ ഉമ്മാൻ്റെ പേരുണ്ടല്ലോ,
പക്ഷേ ബ്രദറിൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ പേരൊന്നും ഉണ്ടാകുകയില്ലല്ലോ. ഉമ്മാൻ്റെ പേരുണ്ടാകും. എൻ്റെ പാസ്പോർട്ടിൽ സർനെയിമൊന്നും ബ്രദറിൻ്റെ പാസ്പോർട്ടിലില്ല. എൻ്റെ ഉമ്മാരെയും പാസ്പോർട്ട് സർനെയിമെല്ലാം ഉണ്ട്, എല്ലാം ഒരേപോലെയുമാണ്. പക്ഷേ ഞാനും അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നറിയില്ലല്ലോ. പേരൻസിൻ്റെ പേരുണ്ട്, രണ്ടാളേലും പേരൻസിൻ്റെ പേരുണ്ട്, പക്ഷേ സർനെയിമൊന്നുമില്ല അവൻ്റെ പാസ്പോർട്ടിലും അവൻ്റെ അക്കാമയിലും. അതിനൊരു പേപ്പർ ശരിയാക്കണമെന്ന് പറഞ്ഞു അവരെല്ലാം ടൈപ്പ് ചെയ്തേക്കും, നമ്മൾ സൈൻ ചെയ്താൽ മതി. നോട്ടറി വക്കീലിൻ്റെ കടലാസൊന്നും കൊണ്ടുപോയാൽ ഇപ്പോൾ അവിടെ സ്വീകരിക്കുകയില്ല. ആരൊക്കെയല്ലോ പറഞ്ഞു, നമ്മൾ ക്യാഷ് അധികം അവിടെ കൊടുക്കേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലെന്ന്. നമ്മൾ ക്യാഷ് ഒന്നും കൊടുത്തില്ല, നമ്മൾക്കവർ പേപ്പറെല്ലാം ടൈപ്പ് ചെയ്ത് തന്നു. പിന്നെ നമുക്കെടുത്ത വിസയിലും നമ്മുടെ പാസ്പോർട്ടിലും സർനെയിമും പേരുമെല്ലാം ഒന്നായിരിക്കണം നമ്മുടെ, അതെല്ലാം നമ്മുടെ ഓക്കെയാണ്. അവർ പേപ്പറിലെല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്നെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒന്നാമത്തെ കൗണ്ടറിൽ പോകാൻ വേണ്ടി പറയുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചയക്കുകയാണ് ചെയ്യുക. അതും കൊണ്ട് ഒന്നാമത്തെ കൗണ്ടറിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഉമ്മാക്ക് 65 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഉമ്മാക്ക് 22,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് 14,500. ഉമ്മാക്ക് ഇൻഷുറൻസ് തുകയാണ് അത്ര അധികം വന്നത്, ആദ്യമേ പറഞ്ഞിരുന്നു. അത് നമ്മൾക്ക് ആദ്യമേ അറിയാം, അതുകൊണ്ട് അത്ര ക്യാഷും കൊണ്ടുപോയിരുന്നു. പിന്നെ നമ്മളോട് പോകാൻ വേണ്ടി പറഞ്ഞത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പിന്നെ നമ്മളോട് പോകാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ പുറത്തു നിന്ന് ആരെയും അതിലേക്ക് കടത്തി വിടുകയില്ല. നമ്മൾ ആരാ പോകുന്നത്, അവരെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു വിസയിൽ 5 പേര് പോകുന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ ഒരാൾ മാത്രമേ ക്യൂ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. എല്ലാവരുടെയും പാസ്പോർട്ടും വാങ്ങി ഒരാൾ മാത്രമേ അവിടെ നിൽക്കണ്ടു. അവിടുന്ന് ചെക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഫ്ലോറിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ പോകണം. പിന്നെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഞാൻ മാത്രം ക്യൂ നിന്നു. സെക്കൻഡ് ഫ്ലോറിൽ പോകുമ്പോൾ ഞാനും ഉമ്മയും കൂടി പോയി. എല്ലാം കൂടി 1.5 മണിക്കൂർ അതിനുള്ളിൽ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഫ്ലോറിൽ കുറേ കൗണ്ടറുണ്ട്. നല്ല തിരക്കല്ലേ, ടോക്കൺ നോക്കി ഓരോരാളെ വിളിക്കൂ. അതൊരു റൂം പോലെയാണ്, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഒരാൾ മാത്രമേ പോകണ്ടു, എല്ലാവരുടെ പാസ്പോർട്ടും കൊണ്ട് എല്ലാം ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ ഓരോ ആളെയായി വിളിക്കുകയാണ് ചെയ്യുക. അവിടെ നമ്മൾ പോകുന്നവരുടെ എല്ലാവരുടെയും വിരലടയാളവും നമ്മുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. 10 വിരലിൻ്റെ അടയാളവും വേണം. അത് അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് അയക്കുന്നത്. അവിടുന്ന് അധികം ആളും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതെല്ലാം ക്ലിയറായി ക്യാഷ് എടുക്കേണ്ട ബില്ലും തന്നു. നമ്മൾക്ക് പാസ്പോർട്ട് എങ്ങനെയാണ് വരേണ്ടത് അവരെന്ന് ചോദിക്കും. കൊറിയറിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ബി എഫ് സെല്ലിനെ പോയിട്ട് വാങ്ങുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞു നമുക്ക് കൊറിയറിൽ വന്നാൽ മതി, കണ്ണൂർ കൊറിയറിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ കണ്ണൂരാണ്. അങ്ങനെ SM Park അടുത്തുള്ള ഒരു കൊറിയറിലേക്കാണ് നമ്മുടെ പാസ്പോർട്ട് അവർ അയച്ചത്. നമ്മൾ BFSL പോയത് February 28 വൈഫിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അത് ട്രാവൽസിൽ നിന്ന് എടുത്തു തരും. നമ്മൾ February 28 അവിടെ പോയത്. നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കണം, അതിലേക്കാണ് നമ്മുടെ മെസ്സേജെല്ലാം വരിക. അങ്ങനെ March 4 എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിലാണുള്ളത് എന്ന്. 6 എനിക്ക് മെസ്സേജ് വന്നു, വിസയെല്ലാം അപ്രൂവ്ഡായി, പാസ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇന്നലെ 9 പാസ്പോർട്ട് എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. പാസ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്ന് മെസ്സേജ് വന്നാൽ നമ്മൾ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കേൾക്കത്തക്ക വിധത്തിൽ വെക്കണം. അതങ്ങനെ പറയുന്നത് ഞാൻ അധികം ഫോണും എനിക്ക് കേൾക്കുകയില്ല. എന്താണെന്ന് അടുക്കള കിച്ചൻ്റെ ജോലി തിരക്കിൽ കോൾ ചെയ്താലൊന്നും എനിക്ക് കേൾക്കുകയില്ല. ഒരു ദിവസമേ അവിടെ കൊറിയറിൽ നമ്മുടെ പാസ്പോർട്ട് വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ തിരിച്ചയക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ പോകാൻ പറഞ്ഞു. നമ്മൾ പോയി പാസ്പോർട്ട് വാങ്ങി വന്നു. അതിനിടയിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി എല്ലാം പോകുന്നുണ്ട് എന്ന്. അതിനിടയിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു. അവർക്ക് ഉംറ വിസ എടുത്തു, ടിക്കറ്റും എടുത്തു. നമ്മൾ റമദാൻ ലാസ്റ്റാണ് നമ്മൾ പോകുന്നത്. മക്കത്ത് പോയി ഉംറ ചെയ്യാനും മദീനയിൽ പോകാനും എല്ലാത്തിനും അല്ലാഹു തആല നമുക്ക് ആരോഗ്യവും ആഫിയത്തും തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തു, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ
ഇൻഷാല്ലാ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. അൽഹംദുലില്ലാ മാഷാല്ലാ എല്ലാ കാര്യവും നല്ല നിലയിലാക്കി തരട്ടെ അല്ലാഹു തആല. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. വിസ സ്റ്റാമ്പിങ്ങിനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും VFS പോകേണ്ട ആവശ്യം വന്നെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ട്രാവൽസിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടെടുക്കുക. ആരോടും ചോദിക്കാൻ വേണ്ടി നിൽക്കേണ്ട, നമ്മൾ പൊട്ടത്തരത്തിലേക്കേ വീഴുകയുള്ളൂ. ടോക്കൺ കിട്ടിയ ദിവസം ഞാൻ പറഞ്ഞ പേപ്പറെല്ലാം കൊണ്ടുപോവുക. പഴയ പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ ക്യാഷും കയ്യിൽ കരുതണം, ക്യാഷ് കൂടുതൽ കയ്യിൽ കരുതണം. പിന്നെ അവിടെ നിന്ന് എല്ലാം ശരിയായ ചെറു ചെറിയ സ്ലിപ്പ് തരും സെക്കൻഡ് ഫ്ലോറിൽ നിന്ന്. അതും കൊണ്ടാണ് നമ്മൾ താഴെ ക്യാഷ് എടുക്കാൻ വേണ്ടി വരേണ്ടത്. അവിടെ നിന്നും ഒരു സ്ലിപ്പ്, അതിൽ നിന്ന് മുറിച്ചിട്ട് ഒരു സ്ലിപ്പ് വരും. അതും കൊണ്ടാണ് നമ്മൾ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോകേണ്ടത്. പിന്നെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടുപോകണം. കൊറിയറിൽ പാസ്പോർട്ട് അയക്കാൻ നമ്മൾ ഒരാൾക്ക് 800 രൂപയാണ് വേണ്ടിയിരുന്നത്, രണ്ടാൾക്ക് 1600 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇൻഷാല്ലാ ഇനി നോമ്പിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ യാത്രയുടെ വിശേഷങ്ങളുമെല്ലാം ഓരോ വീഡിയോ ആയി ചെയ്യാം. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പിന്നെ ഇങ്ങനെ കൂടുതൽ ആളോട് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ, ഉമ്മാക്ക് തീവണ്ടിയിൽ പോകാൻ വേണ്ടി കഴിയുകയില്ല, കാറിലേ പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. നമുക്കിവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ നല്ല പൈസ വേണം. പോയിട്ട് മടങ്ങി വരികയാണെങ്കിൽ അത് വെറുതെ കളയണ്ടേന്ന് കരുതിയാണ് കുറേ ആളോട് അന്വേഷിച്ചത്. ഒരു കാര്യം ഉണ്ടായില്ല, കുറച്ച് ടെൻഷൻ അടിച്ചെന്ന് മാത്രം. പിന്നെ 6 വയസ്സ് താഴെയുള്ള കുട്ടികളും 80 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും VFS പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.